ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിവ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്കിൻ കെയർ റൂട്ടീനാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന അമുക്കുരം പൊടിയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്കത് ആ കസ്തൂരി മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കാപ്പിപ്പൊടി വേണം, കുറച്ച് തൈര്, പിന്നെ അലോവേറ ജെല്ല്. ഞാൻ അലോവേറ ജെല്ല് എപ്പോഴും യൂസ് ചെയ്യുക, വാവിൻ്റെ അലോവേറ ജെല്ലാണ്. ഭയങ്കര നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു അലോവേറ ജെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വാവിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നത് അതുകൊണ്ട് ഞാനിതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വർണ്ണ ക്രീമിൻ്റെ അപ്ഡേഷൻ, താമ്രോഷയുടെ അപ്ഡേഷൻ. അതൊക്കെ ഞാൻ എന്തായാലും വരുന്ന വീഡിയോയിൽ നേരിട്ട് വന്ന് ഞാൻ സംസാരിക്കുന്നതായിരിക്കും എൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മളിത് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ബെയറായിട്ടുള്ള ഫേസിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഇത് കണ്ടോ, ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്കിത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം, കഴുത്തിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ മുഖത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു പാക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോഫിയുടെ കളറായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഒരുപാടിട്ട് സ്ക്രബ് ചെയ്യേണ്ട, ഇതിൽ കാപ്പിപ്പൊടിയുടെ തരികളുള്ളത് കൊണ്ട് ഒരു സ്ക്രബിങ് എഫക്റ്റ് തന്നെ എന്തായാലും വരുള്ളൂ. അപ്പോൾ ഒരുപാട് അങ്ങ് സ്ക്രബ് ചെയ്യേണ്ട, ഒരു മിനിമലായിട്ടുള്ള രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കോഫി പാക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒന്നരാടമൊക്കെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ വെയിലത്തൊക്കെ പോയി ഒരുപാട് ടാൻ അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഡ്രൈ ആയിക്കും. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഉണങ്ങും. അപ്പോൾ തന്നെ വെറുതെ ചുമ്മാ പച്ചവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഫേസ് വാഷോ കടലമാവോ ഒന്നും ഇടണ്ട. ഇനിയിപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു ഗ്ലോ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും അപ്ലൈ ചെയ്തിട്ട് കുറേ നേരം ഡ്രൈ ആവാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് സ്കിൻ എന്നൊക്കെ. ഇതെന്തായാലും റിസൾട്ട് തരും കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ണിന് മുകളിലിട്ട് കിടക്കുന്നുണ്ട്. ഡാർക്ക്നെസ് ഒക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. 10 മിനിറ്റോളം മതിയാവും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ, അലോവേറ ജെല്ല് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അലോവേറ ജെല്ല് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയല്ലേ. പിന്നെ അമുക്കുരം പൊടി ഇല്ലെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. അമുക്കുരം പൊടി എന്തായാലും വാങ്ങിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. നമ്മുടെ ടാനിനെ റിമൂവ് ചെയ്യാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ സ്കിൻ എന്നുള്ളത്. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ട്, എൻ്റെ മുഖം നല്ല ഗ്ലോ ഇല്ലേ. നിങ്ങൾ ആദ്യം എൻ്റെ ഫേസ് കണ്ടതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുറച്ചെങ്കിലും ഒരു ക്ലിയർ ആയിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും.